എല്ലാവർക്കും നമസ്കാരം. രഥചക്രങ്ങൾക്കിടയിൽപ്പെട്ട് ചതഞ്ഞ് അരഞ്ഞ് ചത്തുപോയ ഒരു പുഴുവിൻ്റെ ആത്മാവുമായി വ്യാസൻ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് മഹാഭാരതത്തിൽ. വ്യാസൻ പുഴുവിൻ്റെ ആത്മാവിനോട് പറയുന്നു, കഴിഞ്ഞ ജന്മത്തിൽ നീ നിൻ്റെ അമ്മയെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ചതുകൊണ്ടാണ് നിനക്ക് എന്നെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായത്. മറ്റൊന്ന്, അതിഥി പൂജ ചെയ്യുന്നതിന് പകരം നിൻ്റെ വീട്ടിൽ വരുന്ന സന്യാസിമാരെ നീ എറിഞ്ഞ് ഓടിക്കുമായിരുന്നു. അവരുടെ ശാപം നിമിത്തമാണ് ഇങ്ങനെ രഥ ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് ദാരുണമായൊരു അന്ത്യം നിനക്കുണ്ടായത്. മൂന്നാമത്, നിൻ്റെ തൊഴിൽ നീ കൊള്ളപ്പലിശക്ക് പണം കടം നൽകുന്ന ഒരു തൊഴിലായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് നിനക്ക് പുഴുവിൻ്റെ ജന്മം സ്വീകരിക്കേണ്ടി വന്നത്. ഇവിടെ വ്യാസൻ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അമ്മയെ സംരക്ഷിക്കുക എന്ന മഹത്തായ കർമ്മം അനുഷ്ഠിച്ചതുകൊണ്ട് ഒരു അവതാരമായ ഭഗവാൻ വ്യാസനെ കാണുവാൻ സാധിച്ചു. അത് വളരെ മഹത്തായൊരു ഭാഗ്യമാണ്. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അമ്മക്ക് വേണ്ടുന്ന ഭക്ഷണമെല്ലാം ഉണ്ടാക്കി അമ്മയുടെ അടുത്ത് കൊണ്ട് വെക്കും. സമയത്തിന് വന്ന് അത് എടുത്ത് നൽകും. അതുപോലെ അമ്മ ഉറങ്ങിയതിന് ശേഷം മാത്രമേ അദ്ദേഹം ഉറങ്ങുമായിരുന്നുള്ളൂ. ഇങ്ങനെ എല്ലാ രീതിയിലും അമ്മയെ സംരക്ഷിച്ചതുകൊണ്ട് ഒരവതാരത്തെ കാണുവാൻ സാധിച്ചു. അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു എന്ന് വ്യാസൻ പറയുന്നു. അതേപോലെ അതിഥി പൂജ എന്നത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ് അതിഥി പൂജ. ഇദ്ദേഹം സന്യാസിമാർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നാൽ എറിഞ്ഞോടിക്കും. കാരണം സന്യാസിമാർ വെറുതെ ഇരിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതുകൊണ്ടാണ് അവരെ എറിഞ്ഞ് ഓടിച്ചത്. അതൊരിക്കലും ചെയ്യുവാൻ പാടില്ലാത്തതാണ്. പിന്നീട് വലിയ കൊള്ളപ്പലിശക്ക് പണം കടം നൽകുക എന്ന ഒരു തൊഴിലായിരുന്നു ഇദ്ദേഹം ചെയ്തിരുന്നത്. ഒരു നിവൃത്തിയും ഇല്ലാത്ത ആളുകളാണ് ഇത്തരക്കാരെ സമീപിക്കുന്നത് പണത്തിനു വേണ്ടി. ഇങ്ങനെ പണം കടം നൽകി പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തിയും കുടിയിറക്കിയും ഗുണ്ടകളെ കൊണ്ട് ദ്രോഹിച്ചും അല്ലാതെ അവർ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. ഈ രീതിയിൽ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് വ്യാസം നൽകുന്നത്. അവർക്ക് പുഴുവിൻ്റെ ജന്മമായിരിക്കും അടുത്തത് എന്ന് പറയുന്നു. പുഴുവിൻ്റെ ജന്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ജീവിതം എന്നാണ്. നമ്മൾ പുഴുവിനെപ്പോലെ മലിനമായ അവസ്ഥയിൽ കഴിയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പുഴുജന്മം എന്നത് രചനയുടെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് ഓർക്കേണ്ടത് ഇത്തരം മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അവനവൻ്റെ കർമ്മം ധാർമ്മികമായി ചെയ്യുക. മാതാപിതാക്കളെ സംരക്ഷിക്കുക. അതിഥി പൂജ ചെയ്യുക. നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു കഥാ സന്ദർഭത്തിലൂടെ വ്യാസൻ മുന്നോട്ട് വെക്കുന്ന ആശയം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.